ഭരണഘടനാ വിരുദ്ധ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ എത്തുമ്പോൾ വെട്ടിലാകുന്നത് സിപിഎം ജനങ്ങളെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് സജി ചെറിയാൻ ആരോപിച്ചു തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഭരണഘടന സഹായിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടന തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്നില്ലെന്നും മന്ത്രി വിമർശിച്ചു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ ആർ ബാലകൃഷ്ണപിള്ള മന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു അതിനു മുകളിലാണ് സജി ചെറിയാന്റെ പ്രസംഗം പാർട്ടി വേദിയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമുണ്ട് കോടതിയുടെ പ്രവർത്തനത്തെ ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പരാമർശത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു കഴിഞ്ഞു സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ഭരണഘടനയെ താഴ്ത്തി കെട്ടുമ്പോൾ ജനങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് ഉണ്ടാകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത് മന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതെല്ലാം സിപിഎം കരുതലോടെ നിഷേധിക്കാനാണ് സാധ്യത ഭരണഘടനയെ അല്ല ഭരണകൂടത്തെയാണ് വിമർശിച്ചതെന്ന വാദം സജി ചെറിയാൻ ഉയർത്തും ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയവുമായാണ് നിയമസഭയിൽ സജി ചെറിയാൻ എത്തിയത് പിന്നീട് സുധാകരനെ തന്നെ വെട്ടി ആലപ്പുഴയിലെ നേതാവായി അത്തരമൊരു നേതാവിനെ തൽക്കാലം സിപിഎം കൈവിടില്ല എ കെ ജി സെന്റർ ആക്രമണത്തിൽ പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണവും സ്വപ്നയുടെ വെളിപ്പെടുത്തലും എല്ലാം ചർച്ചകളിലുണ്ട് ഇതെല്ലാം പ്രതിരോധത്തിലാക്കിയ സിപിഎമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് സജി ചെറിയാന്റെ പ്രസ്താവന ആലപ്പുഴയിൽ നിന്നുള്ള നേതാവാണ് സജി ചെറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തൻ സിപിഎം സെക്രട്ടേറിയറ്റ് അംഗം ജി സുധാകരനെ വെട്ടിവീഴ്ത്തിയ നേതാവ് ആലപ്പുഴ രാഷ്ട്രീയത്തിൽ കുറച്ചുകാലം മുമ്പ് തന്നെ സുധാകരനായിരുന്നു അവസാന വാക്ക് സുധാകരനെ മൂലക്കിരുത്തിയാണ് സജി ചെറിയാന്റെ മുമ്പോട്ട് പോക്ക് നിയമസഭയിലും മറ്റും സുധാകരനെ പോലെ സജി ചെറിയാനും ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനാകാൻ ശ്രമിക്കാറുണ്ട് പോയിന്റ് ഓഫ് ഓർഡറും മറ്റും നിരന്തര ചർച്ചയാക്കി ഇതിന് സമാനമായി പുറംവേദിയിലും സുധാകരനെ പോലെ എന്തും പറയുന്ന നേതാവാകാനുള്ള സജി ചെറിയാന്റെ ശ്രമമാണ് വിനയാകുന്നത് ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടനയെന്നാണ് മന്ത്രി പറഞ്ഞത് ഭരണഘടനയിൽ മതേതരത്വം ജനാധിപത്യം പോലെ കുന്തവും കുടചക്രവും ഒക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഭരണഘടന സഹായിക്കുന്നു തൊഴിലാളികൾക്ക് ഭരണഘടന സംരക്ഷണം നൽകുന്നില്ല കോടതികളെയും മന്ത്രി വിമർശിച്ചു മല്ലപ്പള്ളിയിലെ സിപിഎം പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വച്ചു അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയെന്ന് ഞാൻ പറയും ഇതാണ് സജി ചെറിയാന്റെ വിവാദ പരാമർശം